അക്ബർ ചേരുന്നത്. അതെ, മുബഷീർ അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? സാധാരണഗതിയിൽ സാഹിത്യകാരന്മാരൊക്കെ തന്നെ അവിടെ വരാറുണ്ട്, MT അടക്കമുള്ളവർ അവിടെ ഉണ്ടാകാറുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാറുമുണ്ട്. അതുപോലെ മറ്റാരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ എന്ന്? തിരക്ക്, വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ടോ? തിരൂർ തുഞ്ചൻ പറമ്പിലും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രാവിലെ 5 മണിയോടുകൂടി തന്നെ ഇവിടെയുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. ഇപ്പോഴും വലിയ ജനക്കൂട്ടം ഇങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകരുന്നതിന് വേണ്ടി വലിയ ഒരുക്കങ്ങൾ തന്നെ ഈ ഒരു തിരൂർ തുഞ്ചൻ പറമ്പിൽ സംഘാടകർ ഒരുക്കിയിരുന്നു. ഏകദേശം 4000-ലധികം കുരുന്നുകൾ ഇവിധത്തിൽ വിദ്യാരംഭത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ വിപുലമായ ഒരുക്കങ്ങൾ തന്നെ സംഘാടകർ ഇവിടെ ഒരുക്കിയിരുന്നു. എന്നിരുന്നാലും ഈ ഒരു കോവിഡുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 2 വർഷം ഇവിധത്തിൽ പരിപാടികളൊന്നും തന്നെ നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പങ്കാളിത്തം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ വിപുലമായ ഒരുക്കങ്ങൾ സംഘാടകർ പൂർത്തിയാക്കിയിരിക്കുന്നത്. കൂടാതെ വിവിധ മേഖലകൾ, അതായത് ഈ ഒരു വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തന്നെയാണ്. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ MT വാസുദേവൻ നായർ എല്ലാ കാലവും ഈ ഒരു മേഖലയിൽ ഈ തിരൂർ തുഞ്ചൻ പറമ്പിൽ ഇത്തരത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേരിട്ടെത്തി നേതൃത്വം കൊടുക്കാറുണ്ട്. അദ്ദേഹം ഇത്തവണ അനാരോഗ്യം മൂലം ഇവിടെ വിശ്രമത്തിലാണെങ്കിലും പരിപാടികൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്നത് തിരൂർ തുഞ്ചൻ പറമ്പ് ട്രസ്റ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം തന്നെയാണ്. KP രാമനുണ്ണി ഉൾപ്പെടെയുള്ള, മണമ്പൂർ രാജൻ ഉൾപ്പെടെയുള്ള സാഹിത്യകാരന്മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. മലയാള ഭാഷ പിതാവിൻ്റെ മണ്ണിലേക്ക് ഹരിശ്രീ കുറിക്കുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് കുരുന്നുകളുമായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 5 മണിയോടുകൂടി തന്നെ ഇവിടെ പരിപാടികൾ ആരംഭിച്ചു. ഇപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. വരും മണിക്കൂറുകളിലും വലിയൊരു ജനക്കൂട്ടം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് തന്നെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സജ്ജീകരണങ്ങൾ വിവിധ മേഖലകളിൽ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 2 വർഷവും വിവിധത്തിൽ കോവിഡിൻ്റെ ഒരു പ്രയാസമുണ്ടായത് കൊണ്ട് തന്നെ കാര്യമായി സജീവമായി വിദ്യാരംഭ ചടങ്ങുകൾ ഒന്നും തന്നെ നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തത് വളരെ അക്ബറാണ് തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്നുള്ള വിശേഷങ്ങൾ, വിദ്യാരംഭത്തിൻ്റെ ചടങ്ങുകളുടെ ദൃശ്യങ്ങളെല്ലാം പകർത്തി നൽകിയത്.